بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. ഇന്നലെ നമ്മൾ വായിച്ചത്, ഓതിപ്പഠിച്ചത് ഇഹാലത്തുക്കൽ അഅമാല അലാ വജൂദിൽ ഫറാഖി മിൻ റുഊനാതിൻ നഫ്സി. ഞാൻ അതുകൂടി അതിൻ്റെ അർത്ഥം ആവർത്തിച്ചിട്ട് താഴോട്ട് കടക്കാം. ഇഹാലത്തുക്കൽ അഅമാല, അമലുകളെ നീ ഏൽപ്പിക്കൽ, അലാ വജൂദിൽ ഫറാഖി, ഒഴിവ് കിട്ടുന്നതിൻ്റെ മേൽ. അതായത് നിന്നിൽ നിർബന്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട അത്യാവശ്യമായ അമലുകൾ ചെയ്യുന്നതിന് നിൻ്റെ ശോല് ദുന്യാവ് കൊണ്ടുള്ള ജോലി, ആ ജോലി തടസ്സമാവുകയും എനിക്കൊരൽപ്പ കാലത്തെ ജോലിയും കൂടി ഇവിടെ ഉണ്ട്, ആ ജോലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇബാദത്ത് ചെയ്തു കൊള്ളാം, നിസ്കരിച്ചു കൊള്ളാം എന്ന് പറയുകയോ കരുതുകയോ ചെയ്ത് ഒഴിവ് കിട്ടാൻ വേണ്ടി ഒഴിവ് സമയത്തേക്ക് ഇബാദത്തിനെ നീട്ടിവെക്കൽ. മിൻ റുഊനാതിൻ നഫ്സി, നഫ്സിൻ്റെ ഏറ്റവും വലിയ ഹംകത്തരത്തിൽപ്പെട്ടതാണ്, വിവരക്കേടിൽപ്പെട്ടതാണ്, നഷ്ടത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഓരോ സെക്കൻഡും വരുമ്പോൾ അടുത്ത സെക്കൻഡിൽ ഇവിടെ ജീവിക്കുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഒരു രാത്രി കിടന്നുറങ്ങിയവൻ നേരം വെളുക്കുമ്പോൾ ജീവനോടുകൂടി എഴുന്നേൽക്കുമെന്ന് ഉറപ്പ് പറയാൻ ആർക്കും സാധ്യമല്ല. എത്രയോ ആളുകൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങി നേരം വെളുക്കുമ്പോൾ മരിച്ചു കിടക്കുന്നത് നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. വീട്ടിൽ നിന്ന് വളരെ സന്തോഷം പറഞ്ഞ് യാത്ര പോയ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടിമുട്ടി അവസാനം അവൻ്റെ മയ്യത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നാം സാധാരണ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ അമലുകളെ നീ ഒഴിവ് കിട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതി ഒരിക്കലും നീക്കിവെക്കരുത്, നീട്ടിവെക്കരുത്. നിൻ്റെ ഒഴിവ് അനുസരിച്ച് നീ ഒഴിവ് ഉണ്ടാക്കണം, അമല് ചെയ്യാൻ നീ ഒഴിവ് ഉണ്ടാക്കണം, നിസ്കരിക്കാൻ നീ സമയം ഉണ്ടാക്കിയേ പറ്റൂ. വീട്ടുകാരോട് സംസാരിക്കാൻ നീ സമയമുണ്ടാക്കണം, മക്കളെ അതവ് പഠിപ്പിക്കാൻ സമയം ഉണ്ടാക്കണം. ആ കൂട്ടത്തിൽ കച്ചവടം ചെയ്യാനും സമയം ഉണ്ടാക്കിക്കോ, കൃഷിയെടുക്കാനും സമയമുണ്ടാക്കിക്കോ. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സമയത്തെ നീ ഒരു ടൈം ടേബിള് വെച്ചുകൊണ്ട് ശരിയാക്കുന്നത് പോലെ നിൻ്റെ
ടൈമുകളെല്ലാം കൃത്യം കൃത്യമായി വെച്ച് കണക്കാക്കുകയും ആ ടൈമിൽ വിവാദത്തിൻ്റെ അമലുകൾ ചെയ്യാൻ കുറച്ച് സമയം നീക്കി വെക്കുകയും ചെയ്യണം. അല്ലാതെ എനിക്ക് ഒഴിവ് കിട്ടിയതിൻ്റെ ശേഷം അമൽ ചെയ്യാം എന്ന് കരുതിയാൽ അത് മഹാവിഡ്ഢിത്തവും ഹംകൊത്തരവും വിവരക്കേടുമാണ് എന്നാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഞാനതിൻ്റെ ഒരു ആവർത്തനം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമായതുകൊണ്ടാണ്. ഇനി മറ്റൊന്ന് പറയുന്നു, ലാ തുറുബു മിൻഹു അൻ യുഖ്രിജക മിൻ ഹാലത്തിൻ ലിയസ്തഅ്മിലക ഫീമാ സിവാഹാ ഫലൗ അറാദക ലസ്തഅ്മലക മിൻ ഗൈരി ഇഖ്റാജിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരു അവസ്ഥ തന്നിട്ടുണ്ട്. ആ തന്നതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ മറ്റൊരു ഹാലത്ത് തരാൻ അള്ളാഹുവിനോട് നീ ചോദിക്കേണ്ടതില്ല. കാരണം നീ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാതെ തന്നെ അള്ളാഹു താല നിന്നെ മറ്റ് ജോലികൾ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഉദാഹരണം, ഒരു ആലിമിന് ഇപ്പോൾ ദർസ് നടത്തുന്ന ജോലിയാണ്. അപ്പോൾ അവൻ അള്ളാഹുവിനോട് പറയുക, എനിക്ക് ദർസ് വേണ്ട, ദർസിൽ നിന്ന് എന്നെ ഒന്ന് പുറത്താക്കിയിട്ട് വേറെ ചില ദീനി സേവനം ചെയ്യാൻ ഒരു സൗകര്യം തരണം എന്ന് പറയുക. അങ്ങനെ പറയാൻ പാടില്ല എന്നാ. അല്ലെങ്കിൽ ഒരാൾ കച്ചവടം ചെയ്യുന്നു, ആ കച്ചവടം ഉള്ളതോടുകൂടി 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു, അവൻ്റെ കച്ചവടവും ജോലിയും നടത്തുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരുത്തൻ എനിക്ക് ഈ കച്ചവടമൊക്കെ ഒന്ന് ഒഴിവാക്കി എന്നെ വിവാദത്തിന് വേണ്ടി മാത്രമൊന്ന് തിരിച്ചു തരണം എന്ന് അവനും പറയാൻ പാടില്ല. കാരണം കച്ചവടം ഇവിടെ വേണം, കച്ചവടം ഇവിടെ വേണമല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോഴുള്ള ഈ അവസ്ഥ ഒന്ന് മാറ്റി എന്നെ പുതിയൊരവസ്ഥയിലേക്ക് എത്തിച്ചു തരണം എന്ന് പറയുന്നതിന് പകരം അർഹമുർ റഹീമിനോട് പറയേണ്ടത്, നീ എന്നെ ഏത് അവസ്ഥയിൽ നിർത്തിയാലും നിന്നെ മാത്രം ഓർക്കുകയും നിന്നെ മാത്രം ചിന്തിക്കുകയും നിനക്ക് മാത്രം ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ എന്നെ പെടുത്തിത്തരണം. എന്നെ അതിൽ നിന്ന് നീ പുറം തള്ളരുത്. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. നീ ഞങ്ങളെ ഹിദായത്താക്കിയതിൻ്റെ ശേഷം ഞങ്ങളെ ആ ഹിദായത്തിൽ നിന്ന് പുറത്ത് ആക്കല്ലേ അല്ലാഹ്. വഹബ് ലനാ മിന് ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹാബ്. ഞങ്ങൾക്ക് നീ റഹ്മത്ത് വസാരമായി തരണം. നീ ഏറ്റവുമധികം ഗുണങ്ങൾ ധാരാളമായി ചെയ്യുന്നവൻ ആണ്. വസാരമായി പ്രിയായി കൊടുക്കുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിനോട് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ
എപ്പോഴും ദുആ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ വലിയ വലിയ ആലിമീങ്ങളെയും വലിയ ആബിദീങ്ങളെയും കാണുമ്പോൾ എന്നെയും പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. എന്നെ അള്ളാഹു തആല ഇങ്ങനെയാണ് വെച്ചത്, നീ കച്ചവടം ചെയ്യണം, കൃഷിയെടുക്കണം, തൊഴിലെടുക്കണമൊക്കെ വേണം, അതോടുകൂടി നീ ഇബാദത്തും ചെയ്യണം. ഈ രീതിയിലാണ് എന്നെ അന്ന് ആക്കിയതെങ്കിൽ എനിക്കിതൊന്നും കഴിയൂല, എന്നെ നീ പെട്ടെന്ന് ഒരു വലിയ മർത്തബയിൽക്കാക്കിയിട്ട് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒരു ആലിമ് അവനെടുക്കുന്ന ജോലി അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാണ് എങ്കിൽ ആ ജോലി നിർത്തിക്കൊണ്ട് തന്നെ, നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള ജോലി കൂടി ചെയ്യാൻ ശ്രമിക്കുക. എന്നല്ലാതെ ഞാനിപ്പോൾ ദർസ് നടത്തുന്ന ആളാണ്, എൻ്റെ ദർസൊക്കെ ഒന്ന് നിർത്തിയിട്ട് വഅദ് പറയുന്ന ആളാക്കണം എന്നോ, അല്ലെങ്കിൽ ഞാൻ വഅദ് പറയുന്ന ആളാണ്, എൻ്റെ വഅദൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ഞാൻ ദർസ് മാത്രം നടത്തുന്ന ആളാവണമെന്നോ, അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രം നോക്കാൻ എനിക്ക് ഈ വഅദും ദർസും ഇതൊക്കെ ഒഴിവാക്കിത്തരണമെന്നോ, ഇതൊന്നും പറയാൻ പാടില്ല. അള്ളാഹു തആലനോട് ചോദിക്കേണ്ടത് എല്ലാം നടക്കണം. അതാണ് ലാത്ത തുലുബുമിൻ ഓ, അള്ളാഹുവിൽ നിന്ന് നീ ആവശ്യപ്പെടരുത് അയ്യുഹ്രിജക്ക മിൻ ഹാലത്തിൻ, ഒരു സ്ഥിതിയിൽ നിന്ന് നിന്നെ അള്ളാഹു പുറപ്പെടുവിക്കുവാൻ ലിയസ്തഅ്മിലക്ക ഫീമാ തിവാഹ, അതല്ലാത്ത മറ്റൊന്നിൽ നിന്നെ ജോലിക്കാരനാക്കാൻ വേണ്ടി. അത് വേണ്ടതില്ല. ഫലോ അറാദക്ക, അള്ളാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്നെ ലസ്തഅ്മലക്ക മിൻ ഗൈരി ഇഖ്റാജിൻ, ഇപ്പോൾ ഉള്ള പ്രവൃത്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാതെ തന്നെ അള്ളാഹു നിനക്ക് വേറെയും അമൽ ചെയ്യാനുള്ള കഴിവ് തൗഫീക്ക് തരും. ആകയാൽ അള്ളാഹു നിനക്ക് ഏത് രീതിയാണോ നൽകിയത് ആ രീതി നീ സ്വീകരിക്കുകയും ആ രീതിയിൽ എപ്പോഴും അള്ളാഹുവിനെ ചിന്തിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന ആളായി മാറുക. പ്രധാനപ്പെട്ട വിഷയം മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കിൻ അന്തഖിഫ ഇന്ദമാ കുശിഫ ലഹ ഇല്ലാ വനാദതുഹു ഹവാതിഫുൽ ഹഖീഖ അല്ലദീ തത്ലുബു അമാമക വലാ തബറജത് ളവാഹിറുൽ മുകവ്വനാതി ഇല്ലാ വനാദതുക ഹഖായിഖുഹ. അസ്സായിറു ഇലല്ലാഹി തആല, അല്ലാഹു തആലയുടെ പൊരുത്തത്തിലേക്ക് പോകുന്നവൻ, യതജല്ലാ ലഹു ഫീ അസ്നാഇ സുലൂക്കിഹി, അവൻ്റെ ആ യാത്രക്കിടയിൽ അവന് പ്രത്യക്ഷമാകും അൻവാറുൻ ചില പ്രകാശങ്ങൾ, വതബ്ദൂലഹു അസ്റാറുൻ അവന് ചില സിർറുകൾ രഹസ്യങ്ങളെല്ലാം മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ ഫൈൻ അറാദത്ത് ഹിമ്മത്തുഹു, അവൻ്റെ മനക്കരുത്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അൻ തഖിഫ ഇന്ദമാ കുശിഫ ലഹ മിൻ ദാലിക, അവന് കിട്ടിയ ആ കശ്ഫിൻ്റെയും ആ കിട്ടിയ വിവരത്തിൻ്റെയും അടുക്കൽ അത് നിൽക്കണം എന്ന് അവൻ ഉദ്ദേശിച്ചാൽ. എന്തിനാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ലിഇത്തിഖാദിഹി അന്നഹു വസല ഇലൽ ഗായത്തിൽ ഖുസ്വ വന്നിഹായത്തി മിനൽ മഅരിഫ,
ഓ, ഞാനിപ്പോൾ മാരിഫത്ത് കിട്ടിയ ഒരാളാണ്, എനിക്ക് മാരിഫത്ത് കിട്ടിയ ഒരാളാണ്, ഞാൻ അള്ളാഹുവിനെ പറ്റി പഠിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ പറ്റി അറിഞ്ഞിരിക്കുന്നു, ആഖിറത്തിനെ പറ്റി ഞാൻ ശരിക്കും പഠിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ ഒരു മാരിഫത്ത് ഹാസിലായ ആളാണ് എന്ന് ഒരു സമയത്തും നീ കരുതിപ്പോകരുത്. എത്ര മാരിഫത്ത് നിനക്ക് കിട്ടിയാലും എത്ര അറിവ് കിട്ടിയാലും ഞാനിപ്പോൾ ഒരു അറിവ് തികഞ്ഞ ആളാണെന്നോ മാരിഫത്ത് കിട്ടിയ ആളാണെന്നോ നീ കരുതിപ്പോകണ്ട. ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ وغمض عينيك عن ذلك ولا تلتفت إليه ودم على سلوكك وسيرك وعلم أنه ما دامت لك همة وإرادة فأنت بعد في الطريق لم تصل ولو فنيت عنهما لوصلت. فتو ني ولو സമയത്ത് നീ അള്ളാഹുവിൽ മാത്രം ലയിച്ച് ജീവിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം ജീവിച്ചതുകൊണ്ട് ഒരൽപ്പാൽപ്പം നിനക്ക് കൽബിന് വെളിച്ചം വരും. ആ കൽബിന് വെളിച്ചം വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇവിടുന്ന് മേൽപോട്ട് ഒന്നും പോകാനില്ല. ഞാനൊരു വലിയ ശൈഖായിരിക്കുന്നു, ഞാനൊരു വലിയ കുത്തുബായിരിക്കുന്നു എന്ന് കരുതി നീ മേൽപോട്ട് പോകാനില്ലെന്ന കരുത്തോടുകൂടി നീ ഒരിക്കലും നിൽക്കരുത്. കാരണം നീ സായിറുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഇങ്ങനെ പോകുന്നവനാണ്. പോകുന്നവൻ മൻ സലക ത്വരീഖൻ യത്ലുബ് ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മൻ സലക ത്വരീഖൻ യത്ലുബ് ഫീഹി ഇൽമ, ഇൽമ പഠിക്കുന്ന വഴിയിൽ സാലിക്കായാൽ, ഈ സാലിക്ക് സാലിക്ക് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ മുരീദന്മാർ മൂന്ന് രീതിയിലാണ് ചുരുക്കം, പല അതിലധികവും എണ്ണം കഴിയും. ചുരുക്കിപ്പറഞ്ഞാൽ ഒന്നാമത്തത് സാലിക്ക്, രണ്ടാമത്തത് സായിറ്, മൂന്നാമത്തത് വാസില്. സാലിക്ക് എന്ന് പറഞ്ഞതിപ്പോൾ ഹദീസിൽ നിങ്ങൾ കേട്ടോ, മൻ സലക തരീഖൻ, ഒരാൾ ഒരു വഴിയിൽ സാലിക്കായി, അതിൽ കടന്നു, യത്ലുബ് ഫീഹി ഇൽമൻ, അവൻ അള്ളാഹുവിൻ്റെ ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ആ വഴിയിൽ കടന്നത് എങ്കിൽ, സഹലല്ലാഹു ലഹു തരീഖനിലൽ ജന്നത്തി, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തആല അവന് എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ സാലിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസമുണ്ട്, അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാദാ റജുലുൻ സാലിക്കും പിസ്തൂക്കി വഹാദ റജുലും ദാഖിലും പിത്തൂക്കി, രണ്ടാൾ ഒരാളെപ്പറ്റി ദാഖിലും പിത്തൂക്കി, അയാൾ അങ്ങാടിയിൽ കടന്നിരിക്കുന്നു എന്ന് പറയാം. മറ്റൊരാൾ സാലിക്കും പിത്തൂക്കി, അയാളെപ്പറ്റി അങ്ങാടിയിൽ കടന്നു എന്ന് പറയാം. ഈ സാലിക്കും ദാഖിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയുമോ? അങ്ങാടിയിൽ കടന്നു, കടന്നിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഓരോ പീടികയിലും ഓരോന്നിങ്ങനെ കണ്ട് നോക്കി, അവിടെയും നോക്കി ഇവിടെയും നോക്കി, അത്ഭുതങ്ങളൊക്കെ കണ്ട് അതൊക്കെ വാങ്ങി കൂട്ടി ഇങ്ങനെ പോകുന്നവരെ കൊണ്ട് ദാഖിൽ എന്ന് പറയും, സാലിക്ക് എന്ന് പറയില്ല. സാലിക്ക് എന്ന് പറയുന്നത് ആരെ കൊണ്ടാണ്? ഒരു ചന്ത വന്നിവിടെ, ആ ചന്തയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അയാൾക്കൊരൊറ്റ സാധനം കിട്ടണം, ഒരു നല്ല മോതിരം കിട്ടണം,
അത് ഇന്ന സ്ഥലത്തുണ്ട്, ആ അങ്ങാടിൻ്റെ അറ്റത്തുണ്ട് എന്ന് കേട്ട്. അല്ലെങ്കിൽ അയാൾക്കൊരു കിതാബ് കിട്ടണം, ആ കിതാബിൻ്റെ കച്ചവടമുള്ളത് അങ്ങറ്റത്ത് ഒരു സ്ഥലത്താണ്, അവിടെ എല്ലാ കിതാബുകളും ഉണ്ട് എന്ന് കേട്ടു. എന്നാൽ അവിടെ പോയി തന്നെ നോക്കിയെടുക്കേണ്ടതുമാണ്, അങ്ങാടിയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുമാണ്. എന്നാൽ അങ്ങാടിയിലേക്ക് അങ്ങോട്ട് കടന്നോ, നേരെ അവൻ വാങ്ങാൻ ഉദ്ദേശിച്ച കിതാബിൻ്റെ അടുക്കലേക്ക് പോവുക, അല്ലെങ്കിൽ അവൻ വാങ്ങാൻ ഉദ്ദേശിച്ച മറ്റ് വസ്തുവിലേക്ക് പോയി അത് വാങ്ങി തിരിച്ചിങ്ങോട്ട് പോരുക. ഇതിനെക്കൊണ്ടാണ് സാലിക്ക് എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പിന്നാലെ കൂടി തരീഖത്തിൽ ചേർന്ന് ഔലിയാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നടക്കുന്ന ആൾ, ആദ്യത്തെ അവൻ്റെ മർത്തബ സാലിക്ക് എന്നാണ്. അവൻ അള്ളാഹുവിനെ അറിയുന്ന വഴിയിലേക്ക് അവൻ കടന്നു, അവൻ കടന്നു. അവരെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നെ പിടിച്ചവർക്ക്, എന്നെ പിടിച്ചവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നവർ, എന്നെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ. ഈ പറഞ്ഞത് ഈ സാലിക്കനെ പറ്റിയാണ്. അങ്ങോട്ട് എത്തിയിട്ടില്ല, ഓ കടന്നിട്ടേ ഉള്ളൂ, കടന്നിട്ട് നേരെ ഇങ്ങനെ പോകുന്നു. അവൻ വേറെ ചന്തയിൽ അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, മറ്റേ ഉണ്ടോ, കളിയുണ്ടോ, പാട്ടുണ്ടോ, ഇതൊന്നും അവൻ നോക്കുന്നില്ല. നേരക്ക് നേരെ അവൻ ഉദ്ദേശിച്ച വസ്തു വാങ്ങാൻ പോകുന്നു. അതുപോലെ റഹ്മുറഹിമായ അള്ളാഹുവിൻ്റെ മഅരിഫത്ത് കിട്ടണം എന്ന ഉദ്ദേശത്തിൽ മാത്രം കടന്നിട്ടുള്ള ആ മുരീദുകളെ ഞാൻ ആ വഴിയിലേക്ക് എത്തിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റൊരു സ്ഥലത്ത് എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ എന്നുണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് അൽ മുരീദുൽ വാസിൽ, യഥാർത്ഥത്തിലേക്ക് എത്തിക്കഴിഞ്ഞ മുരീദ്. അവൻ സാലിക്കായി, പിന്നെ അവിടുന്ന് അവനെ സായിർ നടക്കുന്നവനായി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവനെത്തിയവിടെ അൽ വാസിൽ, അവൻ ലക്ഷ്യത്തിലെത്തി. അങ്ങനെ ലക്ഷ്യത്തിലെത്തിയതായ ആളാണെങ്കിൽ അവൻ ഒരിക്കലും നരകത്തിൽ കടക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാം എന്ത് വേണം? എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅരിഫത്ത് കിട്ടാൻ വേണ്ടി നാം അധ്വാനിക്കുകയും ആ മഅരിഫത്തിൻ്റെ മാർഗത്തിൽ നാം പ്രവേശിക്കുക. ആദ്യത്തെ മഅരിഫത്ത് കിട്ടാനുള്ള മാർഗത്തിൻ്റെ ഒന്നാമത്തെ പടി എന്താണെന്നറിയുമോ? തെറ്റ് ആയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക, തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് എല്ലാം ഒഴിവായി നിൽക്കുക ഒന്ന്. രണ്ടാമത്തത് മശായിഖുമാരുടെ വഴികൾ പിന്തുടരുക, അതാണല്ലോ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ഈ ദുആയിൽ പറയുന്നത് അതാണ്. എന്നെ മുസ്തഖീമായ വഴിയിൽ നിലനിർത്തി തരണം അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് ആ മുസ്തഖീമായ വഴി ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ വഴി, അല്ലാഹു തആല നിഅമത്ത് ചെയ്ത മഹാന്മാരുടെ വഴി. അപ്പോൾ ആ മഹാന്മാർ കാണിച്ചു തന്ന വഴി ഏതാണ്, അവർ പറഞ്ഞു തന്ന വഴി ഏതാണ്, അവർ കേൾപ്പിച്ച വഴി ഏതാണ്, അവർ കാണിച്ച വഴി ഏതാണ്, ആ വഴിയിൽ പിൻപറ്റുന്നവനാണ് ഹിദായത്തിലുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നു. അപ്പോൾ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, അത് തന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അഞ്ച് ഭക്തരും ചോദിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കും, ഞങ്ങളെ നീ വൈവേപ്പിക്കല്ല, ഞങ്ങളെ നീ ഇതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. അപ്പോൾ നാം എപ്പോഴും വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും ആ അറിയുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതിന് കരിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല കരിമത്തു തൗഹീദ് എപ്പോഴും വർദ്ധിപ്പിക്കുകയും ആ തൗഹീദിൻ്റെ കരിമത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് കൽബിൽ ഈമാൻ തരം പിടിക്കും. അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നഹു മജ്നൂൻ. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം, മജ്നൂനാണെന്ന് വരെ ആളുകൾ പറഞ്ഞു കളയും, പറയും ആളുകൾ പറയും ആൾ മജ്നൂനാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓ ഒരിക്കൽ എൻ്റെ നമ്മുടെ നാട്ടുകാരൻ തന്നെ ഇവിടെ അടുത്തുള്ള നരിക്കുനിയിലുള്ള മീരാൻ ഹാജി എന്ന് പറഞ്ഞവർ, ഫക്കീർ മീരാൻ ഹാജി എന്ന് അതിന് പറയൽ, അയാൾ ഞാനും കൂടി ഒരു രാത്രി ഒരു സ്ഥലത്ത് താമസിച്ചു. ഞാൻ ചെറിയ കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 12 മണി ഏകദേശമായിട്ടുണ്ടാവും, 11 മണി 12 മണീൻ്റെ ഇടയിലാണ്. മൂപ്പരും കൊണ്ട് എണീച്ച് എഴുന്നേറ്റ് ഒന്നുമെടുത്ത് രണ്ടർക്കാത്തോ നാലർക്കാത്തോ നിക്കരിച്ച് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലരു തന്നെ സുബഹി വരെ തൊലിയിൽ മൂപ്പരിങ്ങനെ ചെല്ലുന്നു. അപ്പോൾ വല്ലാത്ത സന്തോഷമായി എനിക്ക്, എനിക്കൊരു പാഠവും ആയി രാത്രി എഴുന്നേറ്റ് തഹ്ലീൽ ചൊല്ലണം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരു 5 മണിക്കൂർ തുടർച്ചയായി ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അവർ തഹ്ലീൽ ചൊല്ലി. ചിലർ 10 മണിക്കൂർ ചെല്ലുന്നവരുണ്ട്, 24 മണിക്കൂർ ചെല്ലുന്നവരുണ്ട്. അങ്ങനെ തഹ്ലീൽ തഹ്ലീൽ തന്നെ ചൊല്ലിക്കൊണ്ട്. അതുപോലെ ഞാനൊരിക്കൽ ഏർവാടിയിൽ സിയാറത്തിന് പോയി. സിയാറത്തിന് പോയിട്ട് ഇഷാഖ് നിക്കരിച്ച് ഞാനവിടെ സിയാറത്ത് നടത്തുമ്പോൾ ഒരാളുണ്ട്, ഒരു മൂലയിൽ ഇങ്ങനെ നിന്നിട്ട് ഉബ്ബുൻ നബിയ്യ അലൽ ഇൻസാനി മുഫ്തറദുൻ വഹുബ്ബു അസ്ഹാബിഹി നൂറും ബി ബുർഹാനി എന്നിങ്ങനെ ചെല്ലുന്നു. ഉബ്ബുൻ നബിയ്യ അലൽ ഇൻസാനി മുഫ്തറദുൻ വഹുബ്ബു അസ്ഹാബി നൂറും ബി ബുർഹാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വക്കൽ മനുഷ്യന് ഫർളാണ്. വഹുബ്ബു അസ്ഹാബി, അവിടുത്തെ അസ്ഹാബിനെ പ്രിയം വക്കൽ, നൂറും ബി ബുർഹാനി, അതും പ്രകാശമാണ്, ഇൽമിൻ്റെ പ്രകാശമാണ്, അത് തെളിവാണ് എന്നുള്ള ഈ ഒറ്റ വാക്ക് ഇങ്ങനെ മൂപ്പർ പറയുന്നുണ്ട്. വലിയ ഒരു ഖുശുഓടുകൂടി ഇതിങ്ങനെ പറയും. ഞാൻ സിയാറത്തൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. അനങ്ങുന്നില്ല, ഒരൊറ്റ നൃത്തത്തിന് ഇങ്ങനെ പറയാം. അങ്ങനെ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഞാൻ വന്നു നോക്കുമ്പോൾ അപ്പോഴും അദ്ദേഹം ഇത് തന്നെ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ സുബഹി ബാങ്ക് കൊടുത്തപ്പോൾ അദ്ദേഹം ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സുബഹിയും നിസ്കരിച്ചിട്ട് ഒരൊറ്റ ഓട്ടം, ആ ഓടുന്ന ഓട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിനെ പിടിച്ചു. നിങ്ങളെവിടെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ നാടും എൻ്റെ സ്ഥലവും ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട, അറിയണ്ട. ഉബ്ബുൻ നബി അലൽ ഇൻസാനി മുഫ്തറദുൻ വഹുബ്ബു അസ്ഹാബി നൂറും ബി ബുർഹാനി
അതാണ് എൻ്റെ ലക്ഷ്യം, അത് നിങ്ങൾ ചെയ്യണം. റസൂലുള്ളാഹിനെ പ്രിയം വെക്കണം, അവിടുത്തെ സഹാബത്തിനെ പ്രിയം വെക്കണം, എന്നാൽ നമുക്ക് ദുനിയാവും ആഖിറവും ലഭിക്കും എന്ന് പറഞ്ഞ് മൂപ്പര് വേഗം ഓടിക്കളഞ്ഞു, പോയി കളഞ്ഞു. അപ്പോൾ അങ്ങനെ അള്ളാഹു തആലാനെ ഓർത്ത് ഒരുപാട് ദിക്ർ ചെല്ലുന്നവർ, റസൂലുള്ളാഹിനെ മേൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവർ, രാത്രി മുഴുവനും ഉറക്കൊഴിച്ചിട്ട് സ്വലാത്തും ദിക്റും ചെല്ലുന്ന ആളുകൾ അങ്ങനെ ധാരാളം ഉണ്ട്. ഈ ലോകത്ത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകം തന്നെ നിലനിൽക്കുന്നത് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്തുബിയത്തും മിനൽ യതാമ റുള്ളഉ വമുഹ്മലാത്തും ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ഒരു കവി പറഞ്ഞതാണ്. എന്ത്? ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അള്ളാഹുവിന് റുക്കു ചെയ്യുന്ന, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന വയസ്സന്മാരില്ലായിരുന്നുവെങ്കിൽ. ലൗലാശയോഹുൻ ലില്ലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുള്ളഉ. അതുപോലെ മുല കുടിക്കുന്ന യതീം മക്കൾ, സാധുക്കളായ യതീം മക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ, അവരും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ. മുഹമ്മലാത്തുൻ ഫിൽ ഫലാത്തി, ഇവിടെ മൈതാനിയിൽ ഓടി നടക്കുന്ന ജന്തുക്കളും മൃഗങ്ങളും പശുക്കളും എരുമകളും മറ്റു ജന്തുമൃഗങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ സുബ്ബ അലൈക്കുമുല്ലദാബുൽ ഔജഉ, നിങ്ങളെ മേൽ വലിയ അദാബ് ചൊരിക്കപ്പെട്ടു പോകുമായിരുന്നു എന്ന്. അള്ളാഹു തആല പെട്ടെന്ന് അദാബ് ചൊരിക്കാത്തത് ഈ റുകൂ ചെയ്യുന്ന മനുഷ്യന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട്, അതുപോലെ വയസ്സന്മാർ ഉള്ളത് കൊണ്ട്, അതേപ്രകാരം ചെറിയ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ കൊറോണ വന്നു, വളരെ വിഷമത്തിലാണ് നമ്മളെല്ലാം. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമ്മളെ മുഴുവനും കാത്ത് രക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു. നമ്മളെ മുഅ്മിനീങ്ങളായ പലരെയും സംരക്ഷിക്കുന്നു, മറ്റുള്ള ജനങ്ങളെയും ഒരു വിഭാഗത്തിലെ സംരക്ഷിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ റുക്കൂ ചെയ്യുന്ന മനുഷ്യന്മാർ, സുജൂദ് ചെയ്യുന്ന മനുഷ്യന്മാർ, അള്ളാഹുവിന് തഹ്ലീൽ ചെല്ലുന്ന ആളുകൾ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹിൻ്റെ മേലെ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ, അവരെല്ലാം ഉള്ളത് കൊണ്ടാണ്. അല്ല എങ്കിൽ എപ്പോഴേക്കും അത് ഹലാക്കായി പോകേണ്ടതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് നാം ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം, അള്ളാഹു തആല നിന്നെ ഏത് നിലയിലാക്കിയിട്ടുണ്ടോ ആ നിലയിൽ തന്നെ നീ ഉറച്ചു നിന്നിട്ട് നീ നല്ല ആബിദാവണം, നീ പണക്കാരനാവണം എന്നതിന് വേണ്ടി ഇങ്ങനെ ഓടണ്ട. കച്ചവടം ചെയ്തോ പണക്കാരനായാൽ ആയി, നീ കൃഷി ചെയ്തോ ഉണ്ടെങ്കിൽ ഉണ്ടായി. ആളുകളുമായി ബന്ധപ്പെടുക, ആളുകളുമായി നല്ല നിലയിൽ പെരുമാറുക. ഈ നിലക്കതിൻ്റെ ജീവിതം ഏറ്റവും നല്ല ജീവിതമായി, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ജീവിതമായി നിർത്താൻ നീ പരിശ്രമിക്കുക. അതാണ് ഇന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആരൊക്കെ കേൾക്കുന്നുണ്ട് ഇതല്ലേ? ഏത് നാട്ടുകാരാ? ഏ മഞ്ചേരി. മാഷാ അല്ലാ, മഞ്ചേരിക്കാരാരുണ്ടോ അവിടെ? എന്താ എന്തെങ്കിലും ഇസ്കാര ചോദിക്കാറുണ്ടോ?
നമ്മുടെ സെക്രട്ടറി ഉണ്ട് ജമാൽ. ആ എന്താ എന്താ ചോദിക്കാനുണ്ടോ? ഏ ആ തെറ്റായ കാര്യങ്ങളിലൊന്ന് മാറി നിൽക്കൽ എങ്ങനെയാന്ന് ചോദിക്കാറില്ല, അത് ചെയ്യാതിരിക്കൽ, തെറ്റ് ചെയ്യാതിരിക്കുക, ചെയ്യുന്നവർക്ക് പ്രേരണ നൽകാതിരിക്കുക, സഹായിക്കാതിരിക്കുക, ഇതൊക്കെയാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ബുറൈദ പ്രവർത്തകർ ഇന്ന് മർക്കത്തിൽ വന്നിരുന്നു. നമ്മെ സഹായിക്കുന്ന പലരും പല വിഷമങ്ങളിലും ഏൽപ്പിച്ച് വിഷമങ്ങളും ഏൽപ്പിച്ച് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും അവരുടെ വിഷമങ്ങളെ തീർത്തു കൊടുക്കട്ടെ, എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. ബുറൈദയിലെ ദാഇ സലാമുസ്ലിയാരുടെ വിവാഹിതയായ മകളുടെ പ്രയാസങ്ങൾ ഖൈറായ രീതിയിൽ സലാമത്താവാൻ അള്ളാഹു തൗഫീഖ് നൽകി കൊടുക്കട്ടെ. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും കൊടുക്കട്ടെ. അബ്ദുൽ നാസർ വാവൂർ ജിദ്ദ യതീംഖാനയിലേക്ക് 10,000 രൂപ മർക്കത്തിൽ ഏൽപ്പിച്ചു. ജോലിയിലും കുടുംബത്തിലും ബർക്കത്തുമുണ്ടാവാൻ, പ്രയാസങ്ങൾ നീങ്ങാനും ദുആ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ 10,000 ഉറുപ്പിക സംഭാവന കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ആമീൻ. മുഹമ്മദ് സാദിഖ് AR നഗർ, ബഷീർ സക്കാഫി AR നഗർ നഗറിൻ്റെ അനുജൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ദുആ. അദ്ദേഹത്തിന് സുഖമല്ല, അള്ളാഹുത്തല എല്ലാ സുഖങ്ങളും മാറ്റി കൊടുക്കട്ടെ, വിഷമങ്ങൾ തീർത്തു കൊടുക്കട്ടെ. മർക്കത്ത് തക്കാഫൽ മെമ്പർ, കുട്ടിയെ ഏറ്റെടുത്ത ആൾ, തൗഫീഖ് ഉമ്മർ ഹാജിയുടെ മാതാവ് നഫീസ ഹജ്ജുമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അള്ളാഹുത്തല ആ ഹജ്ജുമ്മക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ കബറ് വെളിച്ചമാക്കി കൊടുക്കട്ടെ. യൂണിവേഴ്സിറ്റിയിൽ സേവനം ചെയ്യുന്ന സുബൈർ കാരന്തൂരിൻ്റെ ഉമ്മ അറ്റാക്കായി വെൻറ്റിലേറ്ററിലാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർക്ക് ഒന്നും പറയാനായിട്ടില്ല. അള്ളാഹു തആല സുഖമാക്കി കൊടുക്കട്ടെ, അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. യൂണിവേഴ്സിറ്റി സ്റ്റാഫ് സേഫ്റ്റി വിഭാഗം മേധാവി ഉമർ ഹാജി മൊടിക്കോടിൻ്റെ പേരക്കുട്ടി ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ഷിഫയാക്കട്ടെ. നമ്മൾ നേരത്തെ വരുന്നതാണ്, അള്ളാഹു ഷിഫയാക്കട്ടെ, അതെല്ലാം പെട്ടെന്നുള്ള ഷിഫയായി കൊടുക്കട്ടെ. കണ്ണൂർ ജില്ലയിലെ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി ലോകസമരത്തിന് വേണ്ടി ദ്വാരക്കാൻ മർക്കത്തിലേക്ക് സംഭാവന നൽകി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരെ ലോകം മാറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു ലോകം മാറ്റിക്കൊടുക്കട്ടെ. ഇനിയും ക്ലാസ്സിൽ പങ്കെടുക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് സൂം വഴി ക്ലാസ്സിൽ പങ്കെടുത്ത മഞ്ചേരി സോൺ ഡിവിഷൻ പ്രവർത്തകർക്ക് പ്രത്യേകം ദുആ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മഞ്ചേരി സോൺ, മഞ്ചേരി ഡിവിഷൻ, ആ എന്ന് പറഞ്ഞാൽ വലിയ ഡിവിഷൻ, ആ നിലമ്പൂർ വരെ വരും, അതിനിപ്പുറമൊക്കെ വരും. അങ്ങനെ കുറേ ആളെ ഞാൻ അറിയുന്ന ആളുകളെ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രവർത്തകന്മാർക്കെല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കാമെന്ന എല്ലാവർക്കും, അവിടുത്തെ സോണിലുള്ളവർ മാത്രമല്ല, ആരൊക്കെ കേട്ടോ അവർക്കെല്ലാം അല്ലാഹു തആല റാഹത്തും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. കേരള മുസ്ലിം ജമാഅത്ത് മഞ്ചേരി സർക്കിൾ പ്രസിഡന്റ് അലവി മുസ്ലിയാരുടെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആമീൻ. കുട്ടശ്ശേരി കുഞ്ഞാലന്നാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല അവർക്കും പുറത്തു കൊടുക്കട്ടെ, അവരെ കബർ വെളുത്തമായി കൊടുക്കട്ടെ. ഡയാലിസിന് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെരുമ്പലം മഹല്ല് സെക്രട്ടറി ഹംസ എന്നവരുടെ രോഗശമനത്തിന് വേണ്ടി ദുആ. അള്ളാഹു ശിഫയാക്കട്ടെ. ഡയാലിസ് ചെയ്യാതെ തന്നെ അള്ളാഹു തആല സൂക്കേട് മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ. ഐ സി എഫിൻ്റെയും മർക്കസ് അലുമിനിയുടെയും ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ശരിയാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർക്ക് വേണ്ടി ദുആ. അള്ളാഹ് വലിയ ഇസ്സത്തായിപ്പോയി. ഐ സി എഫിൻ്റെ വക പ്ലെയിന്, മർക്കസിൻ്റെ വക, മർക്കസ് അലുമിനിയുടെ വക, ചാർട്ടേഡ് പ്ലെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഇസ്സത്തായിപ്പോയി. എല്ലാവരും ദ്വാരക്കുക. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഐ സി എഫിൻ്റെയും മർക്കസിൻ്റെയും അതുപോലെ ആർ എസ് സിയുടെയും മറ്റ് സിറാജിൻ്റെയും എല്ലാറ്റിൻ്റെയും പ്രവർത്തകർക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ, ആമീൻ. ഉറൈദ സുദ്ദീഖ് മക്ക, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അള്ളാഹ് തീർത്തു കൊടുക്കട്ടെ, ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. ഈ കൊല്ലം ഹാജിമാരില്ല, അതുകൊണ്ട് എല്ലാവർക്കും അവിടെ ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാതെ മുസലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد تعطى الله. اللهم يا ربي بداه نبيك المصطفى ورسولك المرتضى، طهر قلوبنا من كل وصف يباعدنا عن مشاهدتك ومحبتك، وأحينا وأمتنا على السنة والجماعة والشوق إلى لقائك يا ذا الجلال والإكرام. اللهم اشفنا واشف جميع مرضانا يا شافي المرضى. اللهم ارفع ما نزل بنا من الوباء يا أرحم الراحمين. اللهم ارفع ما نزل بنا من الوباء يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على